अतुलित बलधामं स्वर्ण शैलाभदेहं धनुजग। നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. മെയ് മാസം ഏറ്റവുമധികം ഭാഗ്യമനുഭവിക്കുവാൻ ഏറെ ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട്. അവർക്ക് മനസ്സന്തോഷം വർദ്ധിക്കും, ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും, കർമ്മസംബന്ധമായി നേട്ടമുണ്ടാകും, വിദ്യാർത്ഥികൾക്ക് നൃത്ത സംഗീതാദി കലകളിൽ താൽപ്പര്യം വർദ്ധിക്കും, എല്ലാ രീതിയിലും അഭിവൃദ്ധിയുണ്ടായി ഒരുപാടൊരുപാട് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രജാതകർ. അവർക്ക് 2021 ഏപ്രിൽ കഴിയുന്നതോടുകൂടി ഭാഗ്യം ഇരട്ടിക്കും എന്ന് സാരം. ഇവർ ക്ഷേത്രദർശനം നടത്തണം, ദാനധർമ്മങ്ങൾ നടത്തുക, എല്ലാ രീതിയിലും അഭിവൃദ്ധി നേട്ടം ഈ നക്ഷത്രജാതകർക്കുണ്ടാകും. ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളി ചൊവ്വ ദിനങ്ങളിൽ ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ പേരും അതുപോലെ ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ കുറിക്കുക. പ്രാർത്ഥനകൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും, എല്ലാ രീതിയിലും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, ഒരുപാട് ഒരുപാട് ഉയരത്തിൽ എത്തുവാൻ ഈ ഭാഗ്യമുള്ള നക്ഷത്രജാതകർക്ക് കഴിയും. അശ്വതി നക്ഷത്രജാതകർക്ക് മെയ് മാസം 1-ാം തീയതി കഴിയുന്നതോടുകൂടി ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും. അവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് വരാനിരിക്കുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രജാതകർക്ക് അപ്രതീക്ഷിതമായി പണം വന്നു ചേരും. ഇവരെ കാണാൻ ഒരു വ്യക്തി വരും, അവർ ഇവരുടെ ജീവിതം മാറ്റിമറിക്കും, എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും, ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും, മനസ്സിന് സന്തോഷം ലഭിക്കും. അതുപോലെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിൽ ധനമൊക്കെ വർദ്ധിക്കുവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഒരു അടുത്ത ബന്ധു നിങ്ങളുമായി പിണങ്ങുവാനുള്ള സാധ്യതയേറെയാണ്. അല്പം കരുതലോടുകൂടി ഇരിക്കുക. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായ സമയം തന്നെയാണ് മെയ് മാസത്തിൽ സംഭവിക്കുന്നത്. എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു കാര്യം ഈ മെയ് മാസം നടക്കുവാനുള്ള സാധ്യതയേറെയാണ്. അതൊരു വസ്തു വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിലെ മറ്റേതെങ്കിലും ഒരു കാര്യമാകാം, ഒരു പക്ഷേ ഒരു ബിസിനസ്സിൻ്റെ കാര്യമാകാം, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിങ്ങൾ പോകുന്ന ഒരു കാര്യമാകാം. എന്തു തന്നെയായാലും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഈ അവസരം പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അടുത്ത നക്ഷത്രം ഭാഗ്യമുള്ള നക്ഷത്രം മകയിരമാണ്. മകയിരം നക്ഷത്ര ജാതകർക്കും പുതിയ ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. എല്ലാ രീതിയിലും നേട്ടങ്ങളൊക്കെ സംഭവിക്കുന്ന സമയം തന്നെയാണ്. ആഡംബര വസ്തുക്കളിലൊക്കെ താല്പര്യം വർദ്ധിക്കും. സഹോദരൻ്റെ വിവാഹത്തിന് തീരുമാനമുണ്ടാകും. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഉണ്ടാകും. തിരുവാതിര നക്ഷത്ര ജാതകർക്കും സാമ്പത്തികമായി വളരെയേറെ ഉയരത്തിലെത്തുവാൻ മെയ് മാസം കഴിയും. ജീവിതത്തിൽ ഒട്ടേറെ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച നക്ഷത്രമാണ്. മനസ്സമാധാനം വർദ്ധിക്കും. എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാകും. ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും. അടുത്ത നക്ഷത്രം പുണർദമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. എന്നാലും ധനാഭിവൃദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയരത്തിൽ എത്തുവാൻ ഈ മെയ് മാസം ഇവർക്ക് സാധ്യമാകും. ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി ഒത്തിരി ഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് സിദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. തൊട്ടടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്ര ജാതകർക്കും ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ കാലഘട്ടമാണ്. മെയ് മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം ധനവർദ്ധനവ് വർദ്ധിക്കും. അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. അതുപോലെ തന്നെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന
ആരെങ്കിലുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഏറെ കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. സാമ്പത്തികമായി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. ഐദ്യം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് അവർക്ക് ലോട്ടറിയൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ജീവിതത്തിലെ ക്ലേശകരമായ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർ നടന്നടക്കുന്ന സമയമാണ്. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ജീവിതത്തിൽ ഒരുപാട് ആഡംബരപൂർണ്ണമായ ഒരു ജീവിതമൊക്കെ നയിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കും. അതുപോലെ ഓഫീസിലൊക്കെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് തന്നെ പോകുക. അടുത്തത് മകം നക്ഷത്രം. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് ഉയർച്ച അനുഭവപ്പെടും. അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്ന സമയമാണ്. ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തുക. അതുപോലെ പാൽപ്പായസമൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം പൂരമാണ്. ഗൃഹം ഒക്കെ വാങ്ങുവാനുള്ള വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തും. തൊട്ടടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്ര ജാതകർക്കും മെയ് മാസം വളരെ ഉയർച്ചയുടെ കാലഘട്ടമാണ്. അവർ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് ജീവിതത്തിൽ ഒത്തിരി ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വന്നു നിറയുകയും ജീവിതത്തിൽ അവർ കൊതിച്ചതൊക്കെ നേടുകയും ചെയ്യുന്ന സമയമാണ്. അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകരെ പറ്റി പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിശാഖ നക്ഷത്ര ജാതകർക്ക് അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില നക്ഷത്ര ജാതകർക്ക് ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സങ്കടങ്ങളും ഒക്കെ വന്നു ചേർന്നിട്ടുണ്ട്. ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ മെയ് മാസം കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ മാസം കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ ധന അഭിവർദ്ധനവ് ഉണ്ടാകും. ലോട്ടറിയൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തൊട്ടടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരും. അവർക്ക് ഒരുപാട് ധനം വന്നു ചേരും. ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അല്പം സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുക. അടുത്ത നക്ഷത്രം ഉത്രാടം. ഉത്രാടം നക്ഷത്ര ജാതകർക്കും ഒരുപാട് ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് മെയ് മാസം. അവരുടെ ഏപ്രിൽ മാസത്തെ കാര്യം നോക്കിയാൽ ഏപ്രിൽ പകുതി വരെ ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് അല്പ സന്തോഷമൊക്കെ ലഭിച്ചു എങ്കിൽ തന്നെയും ഒരുപാട് ദുഃഖങ്ങളാണ്. ഒരു ദുഃഖം ഒന്നൊഴിയുമ്പോൾ അടുത്ത ദുഃഖത്തിലേക്ക് കടക്കുന്നത് ഇവരുടെ ഒരു പതിവാണ്. ഇനി അങ്ങോട്ട് മാറ്റങ്ങളുടെ സമയമാണ്. മെയ് മാസത്തോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ക്ഷേത്ര ദർശനം നടത്തണം. അതുപോലെ നിങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ സമയം കറക്റ്റായിട്ട് നോക്കി പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഉയരത്തിൽ എത്തുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാദിയാണ്. മനസ്സിന് സന്തോഷം തരുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് തേടിയെത്തും. തൊട്ടടുത്ത നക്ഷത്രം ഭാഗ്യമുള്ള തൊട്ടടുത്ത നക്ഷത്രം രേവതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് സജ്ജനങ്ങളിൽ നിന്നും സഹായം ലഭിക്കും. അതുപോലെ മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഇവർക്ക് മെയ് മാസം ഉണ്ടാകും. ദമ്പതികൾ തമ്മിൽ ഐക്യതയുടെ കഴിയുവാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്കുണ്ട്. ഭാഗ്യമാണ്. മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വരും നാളുകളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒട്ടേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ധനം ധാരാളം വന്നു ചേരും. ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.